COVID-19 ബാധിച്ച് ലോകത്താകെ മരിച്ചവരുടെ എണ്ണം 3598 ആയി. 1,05,024 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. രോഗവ്യാപനം വലിയ ആശങ്കയുണ്ടാക്കുന്നതായി ലോകാരോഗ്യ സംഘടന പ്രതികരിച്ചു. ഏറ്റവും ഒടുവിലായി പത്തനംതിട്ടയിലാണ് 5 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണം 36 ആയി. ദിനംപ്രതി വൈറസ് ബാധിതരുടെ എണ്ണം രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രാലയം തീരുമാനിച്ചു. നിലവിൽ 31,000 പേർ നിരീക്ഷണത്തിലാണ്. തെലങ്കാനയിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 19 പേരിൽ 5 പേർക്ക് വൈറസ് ബാധ ഇല്ല എന്ന് സ്ഥിരീകരിച്ചു. കൂടുതൽ പരിശോധനാ ഫലങ്ങൾ ഇന്ന് പുറത്തുവരും. തമിഴ്നാട്ടിൽ രോഗം സ്ഥിരീകരിച്ചയാളുമായി ഇടപഴകിയവരെ കണ്ടെത്തുന്നുണ്ട്. 1,089 പേരാണ് തമിഴ്നാട്ടിൽ നിരീക്ഷണത്തിലുള്ളത്. വിവിധ സംസ്ഥാന പ്രതിനിധികൾ പങ്കെടുക്കുന്ന അവലോകന യോഗം വൈകിട്ട് ആരോഗ്യ മന്ത്രാലയത്തിൽ ചേരും. വിദേശത്തുനിന്നും എത്തുന്ന വിനോദസഞ്ചാരികളിൽ പരിശോധന കർശനമാക്കും. ആസാമിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വൈറസ് ഭീതിയുടെ പശ്ചാത്തലത്തിൽ വിദേശ വിനോദസഞ്ചാര കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം 31 വരെ താൽക്കാലിക വിലക്കേർപ്പെടുത്തി. 24 ഡൽഹി.